വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ പതിനഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെയറിൻ്റെ മൊത്തത്തിലുള്ള ഹെൽത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫ് ഡ്രൈനസ് അമിതമായിട്ടുണ്ടാകുന്ന മുടികൊഴിച്ചിൽ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ ഹെയർ ഒക്കെ ഗ്രേ കളർ ആകുക ഒട്ടും തന്നെ ഹെൽത്തി അല്ലാതെ ഹെയർ ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോവുക അതുപോലെ ഹെയറിൻ്റെ അടിഭാഗത്ത് ഹെയർ ഡ്രൈ ആയിട്ട് പിളർന്നു വരിക ഇതുപോലെയുള്ള ഹെയറിൻ്റെ പ്രോബ്ലങ്ങളൊക്കെ മാറ്റി ഹെയറ് നല്ല ഹെൽത്തിയായിട്ട് നന്നായിട്ട് ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ബ്രിങ്കരാജ് ഹെയർ പാക്കാണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനലും വീഡിയോയും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇത് റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു സ്പൂൺ ബ്രിംഗരാജ് പൗഡറാണ് എടുക്കുന്നത് ഈ പൗഡറിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ആ ബ്രിങ്കരാജ് ചെടി ഉണ്ടെങ്കിൽ അതിൽ നിന്നും അതിൻ്റെ വേര് മാത്രം മാറ്റിയിട്ട് ആ ചെറിയ പൂവും അതിൻ്റെ ആ ലീഫും അതുപോലെ ആ തണ്ടും എല്ലാം കൂടി മൊത്തത്തിൽ നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കാവുന്നതാണ് നമ്മൾ കുട്ടികളായിരുന്ന ടൈമിൽ നമ്മുടെ നാട്ടിൽ പറമ്പിലൊക്കെ ഈ ചെടി ഒരുപാടുണ്ടായിരുന്നു അന്ന് നമ്മൾ ഈ ചെടിയിലൊരു ഫ്ലവർ വന്നിട്ട് അതിൽ ചെറിയ ചെറിയ സീഡാവുമായിരുന്നു അതൊക്കെ നമ്മൾ ഇളക്കി കളിക്കുമായിരുന്നു അന്ന് പക്ഷേ സത്യത്തിൽ എനിക്കറിയത്തില്ലായിരുന്നു ഇത് ബ്രിങ്കരാജ് പ്ലാന്റ് ആണെന്ന് അങ്ങനെയൊന്നും നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെമ്പരത്തിപ്പൂ പൗഡറാണ് ഈ ചെമ്പരത്തിപ്പൂ പൗഡറിന് പകരവും നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂവും അതുപോലെ ഈ ബ്രിങ്കരാജ് ചെടിയുടെ ഇലയും പൂവും ആ വേരൊഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ആ പാട്ട് ഫുള്ളായിട്ടും എല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കാം നമ്മളിതെല്ലാം കൂടി നല്ലതുപോലെ പേസ്റ്റ് പേസ്റ്റാക്കുമ്പം ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാതെ പകരം നമുക്കിതിലേക്ക് അലോവേര ജെല് നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലോ അതല്ലെങ്കിൽ ഫ്ളാക് സീഡ് ജെല്ലോ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സിയുടെ ജാല് പേസ്റ്റാക്കി കൊടുക്കുക നമ്മളിപ്പോൾ ഈ പൗഡറിലേക്ക് ഫ്ലാക് സീഡ് ജെല്ലാണ് ആഡ് ചെയ്ത് കൊടുത്തത് കാരണം നമ്മൾ ഓൾറെഡി ഈ ഫ്ലാക്ക് സീഡ് ജെല്ല് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കൊരു വൺ മന്ത് വരെയൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മളിതിലേക്ക് ഈ പാക്കിലേക്കൊക്കെ ഫ്ലാക് സീഡ് ജെല്ലാണിപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ അത്യാവശ്യം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ തന്നെ നമുക്കിതൊരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള ചെടി ചെടിയെടുക്കുമ്പം അത് നല്ല ഗ്രീൻ കളറാണെങ്കിലും നമ്മളത് കല്ലിലോ അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ ഇട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി വരുമ്പം അതൊരു ബ്ലാക്കിഷ് കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അതുപോലെ നമ്മൾ ബ്രിങ്കരാജ് പൗഡർ വാങ്ങിയാലും അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് അത് മിക്സ് ചെയ്യുമ്പം അതൊരു ബ്ലാക്കിഷ് കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നമ്മളിതിലേക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഇതൊരു ലൈറ്റ് റെഡ്ഡിഷ് കളറും കൂടി ഉള്ളത് ഇപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ ഹെയറിൻ്റെ കുരുക്കൊക്കെ കളഞ്ഞിട്ട് ഹെയർ രണ്ട് സൈഡിലായിട്ട് ഇടുക അതിനുശേഷം നമ്മുടെ ഹെയറിലേക്ക് ഹെയർ ചെറുതായിട്ട് ഓരോരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടേക്ക് നമുക്ക് കുറച്ച് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്കാൽപ്പിൽ ഈ പാക്ക് കുറച്ച് തിക്കായിട്ടാണ് നമ്മളിത് പൗഡർ ഫോമിൽ നമ്മളിത് ഡൈലൂട്ട് ചെയ്തെടുത്തേക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടായിരിക്കും അതുകൊണ്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫിംഗർ ടിപ്സ് യൂസ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ടും ഹെയറിലേക്കും പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മുടെ ഹെയറ് മുകളിലായിട്ട് കെട്ടിവെക്കുക അതിനുശേഷം നമ്മൾ ഒരു പതിനഞ്ച് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നോർമൽ വാട്ടർ യൂസ് ചെയ്ത് ഹെയർ വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല നമുക്ക് നോർമൽ വാട്ടർ മാത്രം യൂസ് ചെയ്ത് നമ്മുടെ ഹെയർ വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ റെഡിയാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള എന്ത് സംശയവും നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ